മമ്മൂക്കയുടെ ഒരു സിനിമ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഒരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി റോഷാക്ക് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടാണ്. ഇതൊരു ക്രൈം ത്രില്ലർ ജേണലിൽ വരുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു ഡാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയുടെ കഥാനായകൻ മമ്മൂക്കയുടെ റോള്, പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാൻ എൻ്റെ വൈഫിനെ കാണാനില്ല എന്നുള്ളത്. വിജനമായിട്ടുള്ളൊരു സ്ഥലത്തുകൂടെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ വണ്ടി ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. കണ്ണൂർ നോക്കിയാൽ പുള്ളിക്കാരൻ ബോധം കിട്ടും. കണ്ണൂർ നോക്കിയപ്പോൾ വൈഫിനെ കാണാനില്ല എന്ന് പറയാണ്. പോലീസ് അന്വേഷിക്കുകയാണ്. സോ ഫൈനലി എന്താണ് സംഭവിക്കുക വൈഫിന് എന്നുള്ള നടക്കം നമുക്ക് പറഞ്ഞു തന്നതാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. പോസിറ്റീവ്സ് നെഗറ്റീവ്സിലേക്ക് പോകുകയാണെങ്കിൽ പോസിറ്റീവ്സ് നമ്പർ വൺ ക്യാരക്ടേഴ്സുകളുടെ പെർഫോമൻസ് ആണ്. മമ്മൂക്കി അടക്കം എല്ലാവരും രസകരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പെർഫോമൻസ് പോകുന്നത്. പിന്നെ സിനിമയുടെ ഒരു ഒഴുക്കും താളമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ബോറൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഒരു 15 മിനിറ്റ്സ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം എന്താ ആവശ്യമില്ലാതെ വെച്ച പോലെ തോന്നുന്നില്ല എങ്കിൽ പോലും അത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ലായിരുന്നു. കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയാമായിരുന്നു. കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് ആവുമായിരുന്നു ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി മറ്റൊരു കാര്യം, ഇതുവരെയും വരാത്ത കഥയൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഇതുവരെയും വരാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയൊന്നുമല്ല, വന്നതൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും കുറച്ചധികം രസകരമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 10 പേര് കണ്ട അതിലൊരു 7 പേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ സിനിമയ്ക്ക് ഞാനൊരു ആവറേജിന് ഒരുപടി മുന്നിൽ നിൽക്കുന്ന പടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 7.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം അല്ല, വേണമെങ്കിൽ ഒരു ബെസ്റ്റ് വാച്ച് ഐറ്റം ആണ്. സോ ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ. അതിൽ കൂടുതലൊന്നും ഈ സിനിമയിലെടുത്ത് നമുക്ക് പറയാനില്ല. ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും ഇതൊക്കെ അടിപൊളിയാണ്. ഓക്കെ.